കേരളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയിട്ടുള്ള പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയംഗമായ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസക്കാലമായിട്ട് ഇസ്ലാം മതവിശ്വാസികളെല്ലാം നോമ്പിൻ്റെ പുണ്യം നുകർന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു ഭാഗത്ത് നമ്മുടെ ലോകം അതിൻ്റെ നമ്മുടെയൊക്കെ ഓർമ്മകളിലെ ഏറ്റവും വലിയ ഒരു ആരോഗ്യ പ്രതിസന്ധിയെ, ഒരു പാൻഡമിക്കിനെ നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ ശാരീരിക അകലം പാലിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒരു ഉത്തരവാദിത്തമായി തന്നെ മനുഷ്യർക്കിടയിൽ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം. പക്ഷേ ആ അകലം ശാരീരിക തലത്തിൽ മാത്രം മതി, മനസ്സുകൊണ്ട് നമ്മൾ കൂടുതൽ അടുക്കുകയും പരസ്പരം കൂടുതൽ സഹകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നതും ആ സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ്. ആ സന്ദേശത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഈ നോമ്പ് കാലത്ത് ഒരുപാട് ആളുകളാണ്, വിശ്വാസികളും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് ആളുകളാണ് നല്ല നല്ല പ്രവർത്തനങ്ങളിൽ, സന്നദ്ധ പ്രവർത്തനങ്ങളിൽ, അയൽവാസികളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒക്കെ പങ്കാളികളാവുന്നത്. ഇങ്ങനെ തന്നെയാണ് ഈ ലോകം മുന്നോട്ട് പോകേണ്ടത്. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏത് മഹാമാരിയെയും അതിജീവിക്കാൻ സാധിക്കും. നമുക്ക് മുമ്പിലുള്ളത് തീർച്ചയായിട്ടും ശോഭായമാനമായ ഒരു ഭാവി തന്നെയാണ്. പക്ഷേ അതിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി അല്പം ചില ബുദ്ധിമുട്ടുകൾ ഒക്കെ വേണ്ടിവരും എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ കൈവിടാതെ, പ്രത്യാശയോടുകൂടി, നാളെയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട്, എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഇനിയും മുന്നോട്ട് പോകണം. അതിനായി എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി റംസാൻ ആശംസകൾ നേരുന്നു. നമസ്കാരം. ഒട്ടനേകം ഈദ് സ്പെഷ്യൽ പ്രോഗ്രാമുകളുമായി പീസ് റേഡിയോ ശവാലമ്പിളി. ഈദിന് പ്രത്യേക പരിപാടികൾ. ഈ ചെറിയ പെരുന്നാൾ പീസ് റേഡിയോക്കൊപ്പമാകട്ടെ. അല്ലാഹു അക്ബർ.